ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ട്രാവൽ പേജിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിലേക്ക് തന്നെ നിങ്ങളെ കൂടി കൂട്ടിക്കൊണ്ടു പോകണം. എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് താജ്മഹലിൽ പോയത് കാണണമെന്ന്. പക്ഷേ പലർക്കും പല സാഹചര്യം പോകാൻ പറ്റിയിട്ടില്ല, ടൈം അതുതന്നെ എന്താ പറയുക ഓരോരോ തിരക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എങ്ങനെ നമുക്ക് ഒരു 5 ദിവസത്തെ ട്രിപ്പായിട്ട് അങ്ങനെ പോയിട്ട് തിരിച്ച് നമുക്ക് കേരളത്തിലേക്ക് വരുന്നൊരു ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. താജ്മഹൽ കാണാൻ വേണ്ടി പോകുന്നവരുടെ ശ്രദ്ധക്കടം പറയുന്ന കാര്യമാണ്, അതായത് നിങ്ങൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ താജ്മഹൽ കാണാൻ പോകാതിരിക്കുക. വേറെ ഒന്നുമല്ല, വെള്ളിയാഴ്ച ദിവസം താജ്മഹൽ ക്ലോസ് ആണ്. പിന്നെ താജ്മഹലൊക്കെ പോകുമ്പോഴത്തേക്ക് എന്താ പറയുക, ഓൺലൈൻ വഴിയായിട്ട് വേണം ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട്. അതായത് നമുക്ക് കൗണ്ടർ ടിക്കറ്റ് അവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. താജ്മഹൽ എൻട്രി ഓൺലൈൻ ടിക്കറ്റ് വെബ്സൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. https://paymoney.com. ടിക്കറ്റ് ചാർജ് വെച്ചാൽ 45 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. റൗണ്ട് ആക്കി ഞാൻ 50 രൂപ കൊടുത്തിട്ടുണ്ട്. താജ്മഹലിൻ്റെ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ ലിങ്ക് എന്തായാലും ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്തായാലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കപ്പോൾ ലിങ്ക് കയറി ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ഓപ്ഷൻ വരും. അപ്പോൾ അതെങ്ങനെ ബുക്ക് ചെയ്യേണ്ട ഈ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി കണ്ട് നിങ്ങൾ നോക്കിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ പേര്, ആധാർ കാർഡിൻ്റെ നമ്പർ, കാര്യങ്ങൾ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊടുക്കാണ്ട് അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ ചെയ്യുക. പിന്നെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ നമുക്ക് 2 ട്രെയിനുകളാണ് കേരളത്തിൽ നിന്ന് ഡെയിലി നമുക്ക് താജ്മഹലിലേക്ക് നമുക്ക് പോകുന്നത്. പിന്നെ വീക്കിലി എക്സ്പ്രസ്സുകളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെ ഓരോ തിരക്കനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ വീക്കിലി പോകാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ വീക്കിലി നിങ്ങൾക്ക് പോവാം. അപ്പോൾ നിങ്ങൾ വേറെ സമയം ട്രെയിനോ പോകും, അല്ലെങ്കിൽ എക്സിഗോയുടെ ആപ്പോ, അല്ലെങ്കിൽ മറ്റ് ട്രെയിനുകളുടെ ആപ്പ് വഴി നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ 2 ട്രെയിനുകൾ കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും പോകുന്ന 2 ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് മംഗള ലക്ഷദ്വീപാണ്. ട്രെയിനിൻ്റെ നമ്പർ 12/617. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1:25 ഈ ഒരു ട്രെയിൻ സ്റ്റാർട്ടിങ്. ഈ ഒരു ട്രെയിൻ 2 ദിവസം കൊണ്ടിട്ട് ആഗ്ര കാൻഡിൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലെത്തും. അത് 9:55 ആഗ്ര കാൻഡിൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ റീച്ച് ചെയ്യുന്നത്. അതായത് മംഗള ലക്ഷദ്വീപ് എന്ന് പറയുന്ന ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ് ഒന്ന് ഞാനൊന്ന് പറഞ്ഞില്ല. അതായത് കേരളത്തിൽ നിന്ന് എറണാകുളത്ത് നിന്ന് നേരെ ആഗ്ര കാൻഡിൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ, ടിക്കറ്റ് ചാർജ് എന്ന് വെച്ചാൽ ജനക്ലാസ് 535 രൂപ, സ്ലീപ്പർ ആകുമ്പോഴത്തേക്ക് 950, AC ആകുമ്പോഴത്തേക്ക് തേർഡ് AC 2445 രൂപയാണ് തേർഡ് AC റേറ്റ് വരുന്നത്. ഇതാണ് മംഗള ലക്ഷദ്വീപിൻ്റെ ട്രെയിനിൻ്റെ ഫെയർ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം. പിന്നെ ഉള്ള വെച്ചാൽ വേറെ ട്രെയിൻ വെച്ചാൽ കേരള എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിനാണ്. ഈ ഒരു ട്രെയിൻ വെച്ചാൽ തിരുവനന്തപുരത്തു നിന്നാണ് ഈ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ട്രെയിൻ എറണാകുളത്ത് സ്റ്റാർട്ടിംഗ് എന്ന് വെച്ചാൽ 4:30 അതായത് എല്ലാ ദിവസവുമാണ് ഈ ഒരു ട്രെയിൻ സ്റ്റാർട്ടിംഗ് ഉള്ളത്. എല്ലാ ദിവസവും ഈ ഒരു ട്രെയിൻ ഓടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ നമ്പർ എന്ന് വെച്ചാൽ 12/625 ട്രെയിനിൻ്റെ നമ്പർ, കേരള എക്സ്പ്രസ് ആണ് ട്രെയിനിൻ്റെ പേര്. ഈ ഒരു ട്രെയിൻ സ്റ്റാർട്ടിങ് 4:30 എറണാകുളത്ത് നിന്ന് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സ്റ്റാർട്ടിങ്. ഈ ഒരു ട്രെയിൻ ആഗ്ര കാൻഡിൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തുക എന്ന് വെച്ചാൽ 10:10 ആഗ്ര കാൻഡിൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തും. 2 ദിവസത്തെ യാത്രയുണ്ട്. ഈ ഒരു അതായത് കേരള എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് വെച്ചാൽ ജനറൽ ക്ലാസ് 545 രൂപ, സ്ലീപ്പർ ആകുമ്പോഴത്തേക്ക് 820 രൂപ, AC തേർഡ് AC ആകുമ്പോഴത്തേക്ക് 2335 രൂപയാണ് ഈ ഒരു കേരള എക്സ്പ്രസിൻ്റെ ട്രെയിനിൻ്റെ ടിക്കറ്റ് ഫെയർ വരുന്നത്. അപ്പോൾ ഇതാണ് ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഓൺലൈൻ വഴി നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ ആഗ്ര എന്ന് പറയുന്ന താജ്മഹലിലേക്ക് നിങ്ങൾ പോകേണ്ടത്. ഓക്കെ, നമ്മളങ്ങനെ ആഗ്ര കാൻഡിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. ആഗ്ര കാൻഡിലെ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് 6 കിലോമീറ്റർ പോയാൽ മാത്രമേ താജ്മഹലിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് 2 മാർഗം നമുക്കുള്ളത്, ഒന്ന് നമുക്ക് ഓട്ടോയിൽ പോകാം, പിന്നെ റിക്ഷയിൽ പോകാം, പിന്നെ ഷെയർ ടാക്സി പോകാം. ഈ ഓട്ടോയിലോ റിക്ഷയിലൊക്കെ പോകണേ നമുക്ക് 50 രൂപ അല്ലെങ്കിൽ 100 രൂപ നമുക്ക് ചിലവ് വരുവുള്ളൂ. അപ്പോൾ ഷെയർ ടാക്സി നമുക്ക് 50 രൂപ വരുവുള്ളൂ. പിന്നെയാണെന്ന് വെച്ചാൽ നമുക്ക് താജ്മഹലിൽ പോകാം. താജ്മഹലിൽ നമുക്ക് ബാഗ് വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ പറയും താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് ബാഗൊന്നും പ്രവേശിക്കുകയില്ല എന്ന്. പക്ഷേ ബാഗൊന്നും പ്രവേശിപ്പിക്കുകയില്ല, പക്ഷേ നമുക്ക് അവിടെ താജ്മഹലിൽ നമുക്ക് ബാഗ് വെക്കാനുള്ള ലോക്കർ സൗകര്യമുണ്ട്. ലോക്കർ നമുക്ക് അവൈലബിൾ എന്ന് വെച്ചാൽ 50 രൂപയാണ് വരുന്നത് ഒരു ബാഗ് വെക്കണേന്. അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്ക് ബാഗെല്ലാം നമുക്ക് എന്താ പറയുക താജ്മഹലിൽ നമുക്ക് വെക്കാം. പിന്നെ വെറുതെ റൂം എടുത്ത് നമ്മൾ അതിനായിട്ട് പൈസ വേണ്ട ആവശ്യമില്ല. താജ്മഹലെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് പിന്നെ ആഗ്രയിൽ കറങ്ങാവുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആഗ്ര ഫോർട്ട് ഉണ്ട്, പിന്നെ തോംസ് ഓഫ് ഇൻറ്റിമേറ്റ് ഉദാഹരണമായിട്ടുള്ള മസ്ജിദ് ഉണ്ട്, പിന്നെ ആഗ്ര ആർട്ട് ഗാലറി ഉണ്ട്, പിന്നെ ആഗ്ര തമാ മസ്ജിദ് ഉണ്ട്, പിന്നെ അക്ബർ തോമ്പ് എന്നിട്ട് ഒരു ഈ താജ്മഹൽ പോലത്തെ ഒരു സംഭവം ഉണ്ട്.
നമ്മൾ താജ്മഹലും പിന്നെ തന്നെ താജ്മഹലിന് അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് അവിടെ റൂം എടുക്കാവുന്നതാണ്. റൂമിന് നമുക്ക് വരുന്ന വെച്ചാല് 500 to 1000 വരെ നമുക്ക് റൂമിന് ചാർജ് ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള വെച്ചാല് അതായത് ആഗ്രയിൽ നിങ്ങൾ കൂടുതൽ റൂം എടുക്കാതിരിക്കുക, വേറെ ഒന്നുമല്ല ആഗ്രയിൽ ഒരുപാട് മോഷണങ്ങളും ഒരുപാട് കളവസരങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ അവിടെ റൂം എടുക്കേണ്ട ആവശ്യം ഇല്ലെന്ന് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാല് നിങ്ങളുടെ അവസ്ഥ കൊണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റൂം എടുക്കുമെങ്കിൽ റൂം എടുക്കാം, ശ്രദ്ധിക്കുക. റൂം എടുക്കുന്നവരാണെങ്കിൽ ഒരുപാട് ഉടായ്പ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ചില ട്രെയിൻ ഡീറ്റെയിൽസ് ഉള്ളത്, ട്രെയിൻ ഡീറ്റെയിൽസ് അത് റിട്ടേൺ ഉള്ള ട്രെയിൻ ആഗ്ര ക്യാൻറ്റിൽ നിന്ന് നേരെ തിരിച്ച് എറണാകുളത്തേക്കുള്ള ട്രെയിൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ട്രെയിൻ നമ്പർ 12:618 മംഗള ലക്ഷദ്വീപ്. ട്രെയിൻ ടൈം രാവിലെ 8:35 ട്രെയിൻ ടൈം, 7:30 എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തും. പിന്നെ ഈ ഒരു ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് വെച്ചാൽ 535 വരെയാണ് ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ്. ജനറൽ ക്ലാസ് സ്ലീപ്പർ ആകുമ്പോഴത്തേക്ക് 950 വരുന്നത്. എ സി ആകുമ്പോഴത്തേക്ക് 2,210 എ സിൻ്റെ ചാർജ് വരുന്നത്. പിന്നെ അതുതന്നെ കേരള എക്സ്പ്രസ് പോലുള്ള ട്രെയിനാണ്. ട്രെയിനിൻ്റെ നമ്പർ 12:626. ട്രെയിനിൻ്റെ ടൈം രാത്രി 10:25 ട്രെയിനിൻ്റെ ടൈം, 4:55 എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ്. ജനറൽ ക്ലാസ് ആകുമ്പോഴത്തേക്ക് 545 രൂപ, സ്ലീപ്പർ ആകുമ്പോഴത്തേക്ക് 905 രൂപ, എ സി ആകുമ്പോഴത്തേക്ക് 2,210 വരുന്നത്. ഇതാണ് റിട്ടേൺ ഉള്ള ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം. നിങ്ങൾ ആഗ്ര താജ്മഹലൊക്കെ കറങ്ങാൻ വേണ്ടി പോകുന്നവർക്ക് വേണമെങ്കിൽ ഐഡിയ പറഞ്ഞു. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതായത് അവിടെ റൂം എടുക്കാൻ ഭയങ്കര അബദ്ധമാണ്, ഒരുപാട് ഉടായ്പകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഉടായ്പകളെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് എല്ലാ ദിവസവും ഇവിടെ നിന്ന് നേരെ പോകുന്ന ട്രെയിനാണ് മംഗള ലക്ഷദ്വീപ്. ആ ട്രെയിൻ നിങ്ങൾ പോവുക, നേരെ താജ്മഹലെല്ലാം കണ്ട ശേഷം, ആഗ്ര ഫോർട്ട് എല്ലാം കണ്ട ശേഷം രാത്രി തിരിച്ച് വരാനായിട്ട് നിങ്ങൾക്ക് 10:25 കേരള എക്സ്പ്രസിന് ട്രെയിൻ ഉണ്ട്. ഈ ട്രെയിൻ നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു 5 ദിവസത്തെ യാത്രയായിട്ട് നിങ്ങൾക്ക് വരുള്ളൂ ഈ ഒരു ആഗ്ര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോയിട്ട് വരാനായിട്ട്. 5 ദിവസം ഏകദേശം നമുക്കൊരു 3500 കൊണ്ടിട്ട് നമുക്ക് ഈ ഒരു യാത്ര നമുക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കൂടി പറഞ്ഞുതരാം. അതായത് എത്ര നമുക്ക് ചിലവ് വരുന്ന ഡീറ്റെയിൽസാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൽ നിന്ന് ആഗ്രയിലേക്ക് പോയിട്ട് തിരിച്ച് ആഗ്രയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നതിൻ്റെ എത്ര നമുക്ക് ബഡ്ജറ്റ് ആകും എന്നുള്ള കാര്യം ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നമുക്ക് ട്രെയിനിൻ്റെ ക്യാഷ് എന്ന് വെച്ചാൽ 860 രൂപ നമുക്ക് ട്രെയിനിൻ്റെ ക്യാഷ് ഇരുന്നത്. പിന്നെ അത് തന്നെ താജ്മഹലിൻ്റെ എൻട്രി ഫീ 45 രൂപ. ടാക്സി അത് ആഗ്ര ക്യാൻഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ താജ്മഹലിൽ പോകുന്നതിന് 50 രൂപ. പിന്നെ അതിൻ്റെ ഫുഡിൽ ഒരു ദിവസം 5 ദിവസത്തേക്ക് 250 രൂപ വെച്ചിട്ട് 1,250 രൂപ. പിന്നെ അത് തന്നെ ടാക്സി അത് തിരിച്ചപ്പോൾ താജ്മഹലിൽ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിന് 50 രൂപ. പിന്നെ ആഗ്ര ഫോർട്ട് അതിന് 50 രൂപ എൻട്രി ഫീ. പിന്നെ ട്രെയിനിൻ്റെ ക്യാഷ് തിരിച്ച് അതായത് ആഗ്ര ക്യാൻഡിൽ നേരെ എറണാകുളത്തേക്ക് വരുന്നതിന് 905 രൂപ. പിന്നെ റൂമിൻ്റെ പൈസ അത് 500 രൂപ. റൂം എടുക്കുന്നതൊക്കെയാണ് ഈ ഒരു റൂമിൻ്റെ പൈസ. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിരുമ്പോഴത്തേക്ക് 3,710 രൂപ വരുവുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞാൽ 3,500 രൂപ കൊണ്ട് നമുക്ക് പോയിട്ട് വരാൻ പറ്റുമെന്ന് പറഞ്ഞത്, അതായത് ഈ ഒരു റൂമിൻ്റെ പൈസ കൂട്ടാതെയാണ് ഞാൻ അങ്ങനത്തെ ഒരു പ്ലാന് പറഞ്ഞത്. അതായത് ചിലർ റൂം എടുക്കും, ചിലർ റൂം എടുക്കുകയില്ല. അങ്ങനെ ഉള്ളതിനോട് റൂം കൂടി ഞാൻ അഡീഷണൽ ആഡ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ 3,710 രൂപ വന്നത്. പിന്നെ നമ്മൾ അവിടെ വേറെ സ്ഥലങ്ങളൊക്കെ പോകുന്നതിന് അതിൻ്റെ കൂടി എക്സ്ട്രാ കുറച്ച് പൈസ കൂടുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 500 രൂപ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് 3,710 രൂപ ഉള്ളൂ ഈ ഒരു യാത്ര നമുക്ക് പോയിട്ട് വരാനായിട്ട്. അപ്പോൾ വളരെ ഈ ഒരു കുറഞ്ഞ ചിലവിൽ നമുക്ക് ആഗ്ര താജ്മഹലെല്ലാം നമുക്ക് കണ്ടിട്ട് നമുക്ക് പോയിട്ട് നമുക്ക് തിരിച്ച് കേരളത്തിൽ വരാം. 5 ദിവസത്തെ യാത്ര ഞാനിപ്പോൾ ഈ ഒരു പ്ലാനിൽ അവ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത് ബെല്ലൈക്കോൺ എനേബിൾഡ്. ഇതുപോലെ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.